ഈ പ്ലം കോട്ട് ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടി ചോദിച്ചാൽ നമ്മൾ ഈ മുകൾ ഭാഗത്തിൽ ഓപ്ഷൻ എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വരുന്ന മാസ്റ്റർ എന്ന സെക്ഷനകത്ത് നമുക്ക് കസ്റ്റമറും സപ്ലയറും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഈ ആഡ് പഠിച്ച് കസ്റ്റമർ എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് പുതിയ കസ്റ്റമർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് വരുന്നത് എന്താ വെച്ചാൽ ലെഡ്ജറിൻ്റെ കോഡ്, ലെഡ്ജറിൻ്റെ നെയിം, നമുക്ക് നമ്മളെ കസ്റ്റമറെ പേരെന്താണ്, അവരെ പേര്, നമ്മൾ അവരെ സെക്കൻഡ് ലാംഗ്വേജിലുള്ള ഇംഗ്ലീഷിൽ അറബിയിലാണെന്നുണ്ടെങ്കിൽ അവരെ ആൾട്ടർനേറ്റീവായ പേരുണ്ട് അത് കൊടുക്കുക, അവരെ ഗ്രൂപ്പിൻ്റെ കാറ്റഗറി കാര്യങ്ങളൊക്കെ കൊടുക്കുക, അവരെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അവരെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, ടാക്സിൻ്റെ ഇപ്പോൾ വാർഡ് നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സേവ് അടിക്കാം. ഓക്കെ, സേവ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ ക്രിയേറ്റ് ആവും. ഒന്നെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതെല്ലാം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ അടിക്കുന്ന സെയിൽസാണെങ്കിൽ സെയിൽസിനകത്ത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കസ്റ്റമർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ലിസ്റ്റ് വരും. ഇതിൽ നമ്മൾ കസ്റ്റമർ അവൈലബിൾ അല്ലാന്ന് തന്നെ പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാതെ വേണ്ടി വരും. നേരത്തെ നമ്മൾ മാസ്റ്റേഴ്സിലെടുത്ത് ആ സെയിം ഓപ്ഷൻ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. ഇവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു കസ്റ്റമർ ആഡ് ചെയ്യാം, ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ട് കസ്റ്റമർ ആഡ് ചെയ്യാം.